പ്രിയപ്പെട്ട കുട്ടികളെ വെക്കേഷനൊക്കെ കഴിഞ്ഞില്ലേ എല്ലാവരും വീട്ടിൽ സുഖമായിട്ടിരിക്കുകയല്ലേ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് വെക്കേഷനിൽ ചെയ്തത് ഇപ്പോഴത്തെ പുതിയ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണില്ലേ ഈ ചെയ്യണ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ ടീച്ചേഴ്സിന് അയച്ച് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാം അയച്ചു കൊടുക്കണം കേട്ടോ വീട്ടിലെ ഹോം ലാബൊക്കെ റെഡി അല്ലേ എല്ലാം തയ്യാറാക്കി വെക്കണം കാരണം ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്കിതെല്ലാം വളരെ ആവശ്യമായിട്ട് വരും അപ്പോൾ ഇനിയും പുതിയ പുതിയ സാധനങ്ങളെല്ലാം ചേർത്ത് ഹോം ലാബ് വികസിപ്പിച്ചോളൂ കേട്ടോ ഇനി നമ്മൾ ഈ വർഷത്തെ പ്രവർത്തനങ്ങളിലേക്കാണ് പോകുന്നത് എല്ലാവരും നോട്ട് പുസ്തകവും പേനയൊക്കെ എടുത്തിട്ട് തയ്യാറായിരുന്നുള്ളൂട്ടോ നമുക്ക് പുതിയ ക്ലാസ്സിലേക്ക് പോവാം നല്ല വേനൽ കഴിഞ്ഞൂല്ലേ നല്ല ചൂടായിരുന്നു ഇപ്പം മഴ പെയ്യാൻ തുടങ്ങിയില്ലേ കരിഞ്ഞുണങ്ങിയിട്ടുള്ള എല്ലാ ചെടികളും പച്ച പിടിച്ചു പച്ച നിറം തന്നെ നമ്മുടെ കണ്ണിന് എന്തൊരു സന്തോഷം തരുന്നതാണ് അല്ലേ ചെടികളെല്ലാം നാലുപേറും പച്ച പിടിച്ച് നല്ല മനോഹരമായ പ്രകൃതിയായി തുടങ്ങി നിങ്ങൾ വീട്ടില് കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ അല്ലേ മഴ പെയ്യാൻ തുടങ്ങിയാലല്ലേ നമ്മൾ കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങുക എല്ലാവരും കൃഷി ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണം കാരണം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും നമ്മൾ തന്നെ കണ്ടില്ലേ നിങ്ങൾ നിറയെ പച്ചക്കറികൾ ഉണ്ടായി അല്ലേ ഇങ്ങനെ നിറയെ പച്ചക്കറികൾ ഉണ്ടായി നിൽക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ചെയ്യേണ്ടത് എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ അതിൽ ചെയ്യണം നമ്മളതിൽ തൈ വിത്ത് കുഴിച്ചിടണം അതിനുശേഷം അതിൽ വള ഇടണം പിന്നെ അതിൽ വല്ലതും വരുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ പറിച്ചു കളയണം പിന്നെ അതിൽ കീടങ്ങൾ വരും കീടങ്ങൾ ആക്രമിക്കുമ്പോൾ ആ കീടങ്ങളെയൊക്കെ പെറുക്കി കളയണം പിന്നെ അതിങ്ങനെ പച്ച പിടിച്ച് തഴച്ച് വളരുന്ന് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നുന്നു മാത്രമല്ല അതിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വളർത്തിയ ചെടിയാണ് ആ ചെടിയിലെ പൂക്കളും കായ്കളും കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷം ഉണ്ടാവുക മാത്രമല്ല അത് നമ്മൾ അർത്ഥത്ത് നമ്മുടെ വീട്ടിൽ കറി വയ്ക്കും കറി വയ്ക്കും കൂടി ചെയ്യുകയാണെങ്കിൽ എത്ര സന്തോഷമായിരിക്കും നമുക്ക് അല്ലേ ഇങ്ങനെ ഇത്തരത്തില് ധാരാളം കായകളൊക്കെ ഉണ്ടാവാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് നിങ്ങളെപ്പോലെ തന്നെ ഒരു കൊച്ചു കർഷകനായിട്ടുള്ള ബാബു എന്തോ പറയുന്നുണ്ട് എന്താണ് ബാബു പറയുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം അടുക്കളയുടെ പിന്നാമ്പുറത്ത് തനിയെ മുളച്ച ഒരു മത്തവള്ളി പടരാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ അതിന് തടമെടുത്ത് വളമിട്ടു നനയ്ക്കുകയും ചെയ്തു നന്നായി പടർന്നു വളർന്നെങ്കിലും രണ്ടോ മൂന്നോ മാത്രമാണ് നമ്മൾ എത്രയൊക്കെ പരിപാലിച്ചാലും നമുക്ക് വേണ്ടത്ര വിളവ് ചെലപ്പോ ലഭിക്കാറില്ലേ അപ്പൊ നമ്മുടെ ബാബുവിനും അതാണ് പറ്റിയത് ഇവിടെ അപ്പൊ ബാബു കൃഷിയൊക്കെ ചെയ്തു അതിൽ ചെടികളിൽ വെള്ളമൊഴിച്ചു നന്നായി പരിപാലിച്ചു വള ഇട്ടു കീടങ്ങളൊക്കെ പെറുക്കി മാറ്റി ബാബുവിൻ്റെ എല്ലാം നന്നായി തഴച്ച് വളരുകയൊക്കെ ചെയ്തു പക്ഷേ എന്തോ അവിടെ പറ്റി എന്ത് പറ്റിയിട്ടുണ്ടാവും അവന് വളരെ കുറച്ച് കായ്കളെ ഉണ്ടായുള്ളൂ എന്നാണ് പറഞ്ഞത് ഉണ്ടായ കായകളാണെങ്കിലോ അത്രയ്ക്ക് നല്ലതൊന്നും ആയിരുന്നതുമില്ല അപ്പൊ ബാബുവിന് വിഷമായി അല്ലേ അങ്ങനെയാണെങ്കിലേ ഈ കൃഷി നന്നായി ഉണ്ടാവാൻ എന്തെല്ലാം ഘടകങ്ങളാണ് അത്യാവശ്യമായിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ കൾട്ടിവേറ്റിംഗ് ആദ്യമായിട്ട് വേണ്ടത് നല്ല പരിചരണം ബാബുവിനെ ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക് ബാബു എല്ലാം നന്നായി പരിചരിച്ചിട്ടുണ്ട് പിന്നെ എന്താ നമുക്ക് വേണ്ടത് വളക്കൂറുള്ള മണ്ണാണ് അടുത്തതായിട്ട് വേണ്ടത് ബാബു നല്ല വീടിൻ്റെ പിന്നാമ്പറത്തുള്ള വളക്കൂറുള്ള മണ്ണിൽ തന്നെയാണ് ബാബുവിൻ്റെ മത്തവള്ളി വളർന്നിട്ടുള്ളത് പിന്നെ അടുത്തതായിട്ട് എന്താ വേണ്ടത് നല്ല കാലാവസ്ഥ മഴ പെയ്ത് മണ്ണെല്ലാം നനഞ്ഞ് ആ സമയത്ത് തന്നെയാണ് വിത്ത് മുളച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ കാലാവസ്ഥയും അനുയോജ്യമാണ് പിന്നെ എന്താ അടുത്ത് നമ്മൾ നോക്കേണ്ടത് കീടങ്ങൾ വന്നിട്ടുണ്ടാവും ആ കീടങ്ങളെല്ലാം നമ്മൾ കീടനാശിനി ജൈവ കീടനാശിനികൾ ഉപയോഗിച്ച് നശിപ്പിക്കാം അല്ലെങ്കിൽ പെറുക്കി മാറ്റുക ഒക്കെ ചെയ്യാം അപ്പോൾ കീടങ്ങളെയും അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും ബാബുവിൻ്റെ മറ്റവള്ളിയിൽ കുറച്ച് കായകളെ ഉണ്ടായിട്ടുള്ളൂ നമുക്കൊന്ന് തരം തരംതിരിച്ച് നോക്കാം ഒന്നാമതായിട്ട് നല്ല വളക്കൂറുള്ള മണ്ണ് അഥവാ ഫർട്ടൈൽ സോയിൽ രണ്ടാമതായിട്ട് എന്താ നല്ല അനുയോജ്യമായ കാലാവസ്ഥ ഫേവറബിൾ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് പിന്നെ അടുത്തതായിട്ട് എന്താ കീടനിയന്ത്രണം പെസ്റ്റ് കൺട്രോൾ പിന്നെ നമ്മൾ നന്നായി ജലസേചനം ചെയ്യണം പ്രോപ്പർ വാട്ടറിങ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബാബുവിൻ്റെ കാര്യത്തിൽ നന്നായി ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ടപ്പോൾ ഏത് ഘടകമാണ് നമുക്ക് നോക്കേണ്ടത് നല്ല വിത്ത് ദാറ്റ് ഈസ് ക്വാളിറ്റി സീഡ് ഇവിടെ പിന്നാമ്പുറത്ത് തനിയെ മുളച്ച വിത്താണ് അപ്പോൾ ബാബു തെരഞ്ഞെടുത്ത വിത്തായിരിക്കണമെന്നില്ല അത് അല്ലേ അവർ അവൻ്റെ വീട്ടിൽ പച്ചക്കറി ആയിട്ട് കൊണ്ടുവന്ന മത്തനിൽ നിന്ന് പോയിട്ടുള്ള വിത്തായിരിക്കാം അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട നല്ല ക്വാളിറ്റി സീഡാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ക്വാളിറ്റി സീഡിന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതാണ് നല്ല വിത്ത് നമുക്ക് അതെങ്ങനെയാണ് നല്ല വിത്ത് തിരഞ്ഞെടുക്കുക എന്ന് നമുക്ക് നോക്കാം വിത്ത് ഗുണം പത്ത് ഗുണം എന്നല്ലേ ചൊല്ല് അപ്പോൾ വിത്ത് നന്നായാലേ ബാക്കിയെല്ലാം നന്നാവുള്ളൂ അപ്പോൾ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കൂ ഇവിടെ ഞാനൊരു രണ്ട് മൂന്ന് ചെടികൾ കാണിച്ചിട്ടുണ്ട് ആ കാണിച്ചിട്ടുള്ളതിൽ ഏത് ചെടിയിലത്തെ വിത്തായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടതെന്ന് നോക്കൂ ആദ്യമായിട്ട് കാണിച്ചിട്ടുള്ളത് കണ്ടോ അത് ഏറ്റവും പ്രായം കുറഞ്ഞൊരു ചെടിയാണ് ആ ചെടിയിൽ ഇപ്പം കായ്കൾ ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ ആ ചെടി കണ്ടില്ലേ നിങ്ങൾ ഇനി എന്താ രണ്ടാമത്തെ ചെടി ഒന്ന് നോക്കൂ രണ്ടാമത്തെ ചെടി ആ ഒരു ഒരു ഇടത്തരം പ്രായമുള്ള ചെടിയാണ് അതായത് കുറച്ച് കായ്കളൊക്കെ ഉണ്ടായി നമ്മളതെല്ലാം പെറിച്ചെടുത്തു പിന്നീടുണ്ടായ കായ്കളാണിത് മൂന്നാമത്തെ ഒരു ചെടി നോക്കൂ ഈ ചെടി വളരെ പ്രായം കൂടിയതാണ് അല്ലേ കുറേ കാലങ്ങളായിട്ട് അതിൽ നിന്ന് കായ്കളെല്ലാം എടുത്ത് അത് ഒരു പിന്നെ ഉണ്ടാകുന്ന കായ്കളൊക്കെ അങ്ങനെ മുരടിച്ച് പ്രായമായത് പോലെയുള്ളതാണ് അല്ലേ അപ്പോൾ ആദ്യത്തെ ഒരു യങ്ങർ പ്ലാന്റ് ആണ് രണ്ടാമത്തെ ഒരു മിഡീവൽ പ്ലാന്റ് ആണ് ഒരു മിഡ് സ്പാൻ പ്ലാന്റ് ആണ് മൂന്നാമതായിട്ട് ഒരു ഓൾഡർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ഏതിൽ വിത്തായിരിക്കാം നമ്മൾ തിരഞ്ഞെടുക്കാൻ നല്ലത് ഒന്ന് ാലോചിച്ച് നോക്കൂ അല്ലേ ഏതാണ് ആ ഇടത്തരം പ്രായമുള്ളത് അല്ലെ മിഡ്സ്പാനിലുള്ള ഒരു ചെടിയിൽ നിന്നെടുക്കുന്ന വിത്തായിരിക്കണം നമ്മൾ നല്ല വിത്തായി തിരഞ്ഞെടുക്കേണ്ടത് ഇനി നോക്കിക്കോളൂ പിന്നെ രണ്ട് ചെടികൾ ഞാൻ തന്നിട്ടുണ്ട് കണ്ടോ ഈ രണ്ട് ചെടികളുടെ ആ ചിത്രങ്ങൾ കണ്ടില്ലേ ഒന്ന് നല്ല ആരോഗ്യമുള്ള ചെടിയാണ് അല്ലേ രണ്ടാമത്തെ ചെടിയിൽ കേട് വന്നിട്ടുണ്ട് അതിൽ ഫംഗസോ എന്തെ എന്തൊക്കെയോ വന്ന് കേട് വന്നിട്ടുള്ള ചെടിയാണ് രണ്ടാമത്തെ തന്നിട്ടുള്ളത് അപ്പോ ഈ രണ്ട് ചെടികളില് ആരോഗ്യമുള്ള ചെടിയിൽ നിന്നാണോ നിങ്ങൾ വിത്ത് എടുക്കുക അതോ ഈ ഫംഗസ് ഒക്കെ വന്ന് കീടബാധയൊക്കെ ഏറ്റ കേട് വന്നിട്ടുള്ള ചെടിയിൽ നിന്നാണോ എടുക്കുക ആലോചിച്ച് നോക്കൂ ആ അത് നല്ല ആരോഗ്യമുള്ള ചെടിയിൽ നിന്നുള്ള വിത്തായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് അല്ലേ ഇനിയൊന്ന് നോക്കൂ ഇനിയും വേറെ രണ്ട് ചിത്രങ്ങൾ അല്ലെ ഇതാ ഒരു ചെടിയിൽ എത്ര കായ്കളാണ്ടായിരിക്കുന്നത് ഇഷ്ടം പോലെ കായ്കൾ ഉണ്ടായിട്ടുണ്ട് നല്ല വിളവ് ലഭിക്കുന്ന ചെടിയാണ് ഇതാ രണ്ടാമത്തെ ചെടി നോക്കൂ ആകെ എവിടെയൊക്കെയോ ഒന്നോ രണ്ടോ കായ്കൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ നല്ല വിളവ് ലഭിക്കുന്ന ചെടിയിൽ നിന്നാണോ നിങ്ങൾ എടുക്കേണ്ടത് അതോ ഒന്നോ രണ്ടോ കായ്കൾ മാത്രം ഉള്ള ചെടിയിൽ നിന്നാണോ നമ്മൾ എടുക്കേണ്ടത് ആലോചിച്ച് നോക്കൂ വിച്ഛൺ ആലോചിച്ച് നോക്കൂ നല്ല വിളവ് ലഭിക്കുന്ന ചെടിയിൽ നിന്നുള്ള വിത്താണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അല്ലേ അപ്പോൾ മൂന്ന് കാര്യങ്ങളായി നമുക്ക് അതൊന്ന് എഴുതി നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ആ വിത്ത് തിരഞ്ഞെടുക്കുന്ന അതിലെ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചെടി പ്ലാന്റ് നല്ല ആരോഗ്യമുള്ളതായിരിക്കണം ഹെൽത്തി പ്ലാന്റ് ആയിരിക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താ വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫലങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഇടക്കാലത്തുള്ളതായിരിക്കണം മിഡ് സ്പാനിലുള്ളതായിരിക്കണം പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ അതിൽ രോഗബാധ ഇല്ലാത്തതായിരിക്കണം അല്ലേ അതായത് ഡിസീസ് ഫ്രീ പ്ലാൻസ് ആയിരിക്കണം അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഈ കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കാം ഇവിടെ ഈ ഇവിടെ തന്നിട്ടുള്ള ഇതിൽ നിങ്ങൾക്ക് ഒന്ന് ആ ആ പട്ടിക ഒന്ന് ആ പട്ടികയല്ല ആ ഒരു കോളങ്ങൾ നിങ്ങളൊന്ന് എഴുതി നോക്കൂ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് വിത്ത് നമ്മൾ തിരഞ്ഞെടുത്തു ഈ വിത്ത് നമ്മൾ ഇപ്പൊ തന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ കുഴിച്ചിടില്ല അപ്പൊ അനുയോജ്യമായ കാലം വന്നാൽ മാത്രമേ നമ്മൾ വിത്ത് കുഴിച്ചിടാറുള്ളൂ അപ്പോൾ അനുയോജ്യ കാലമായ കാലമാവുന്നത് വരെ നമ്മൾ ഈ വിത്ത് എങ്ങനെയാണ് സൂക്ഷിച്ചു വയ്ക്കുക ആ വിത്ത് സൂക്ഷിച്ചു വെക്കാൻ എന്തെല്ലാം രീതികളുണ്ട് എന്തൊക്കെ രീതികളുണ്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള രീതികളുണ്ടോ ചിലപ്പോൾ നമ്മൾ ഇപ്പം എടുക്കുന്ന വിത്ത് ഒരു നാലോ മൂന്നോ നാലോ അഞ്ചോ മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ മഴയും എല്ലാം വന്ന് നല്ല കാലാവസ്ഥയാകുമ്പോൾ കുഴിച്ചിടാറുള്ളത് അപ്പോൾ നമുക്ക് ആ വിത്ത് സൂക്ഷിച്ച് വയ്ക്കാൻ പല രീതികളുണ്ട് ഇതിൽ നോക്കൂ ഇവിടെ കുറച്ച് രീതികൾ പറയുന്നുണ്ട് കണ്ടു നോക്കൂ ഈ രീതികൾ കൂടാതെ മുമ്പൊക്കെ ഏതെല്ലാം രീതികളിലാണ് വിത്തുകൾ സൂക്ഷിച്ച് വച്ചിരുന്നത് നിങ്ങൾക്കറിയോ നമുക്കതിനൊരു കാര്യം ചെയ്യാം നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവരോടൊക്കെ ചോദിച്ച് ഏതൊക്കെ രീതിയിലാണ് മുൻപ് വിത്തുകൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് എന്നൊന്ന് നിങ്ങൾ എഴുതിയിട്ട് വെക്കണേ എഴുതിയ എഴുതിയ മാത്രം പോരാട്ടോ എഴുതിയിട്ട് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണേ ഇപ്പം നമ്മൾ വിത്ത് ശേഖരിച്ച് വെക്കുന്ന രീതികൾ കുറച്ച് മനസ്സിലാക്കി അല്ലേ പഴയ രീതികൾ മനസ്സിലാക്കി അപ്പോൾ ഇപ്പം നിങ്ങൾ എങ്ങനത്തെ വിത്തുകളാണ് കാണുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഏത് തരം വിത്തുകളാണ് നമ്മൾ കാണാറുള്ളത് അതിനെ എങ്ങനെയാണ് അതിനെ പാക്ക് ചെയ്തിട്ടുള്ളത് ആ പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ് ഉള്ള വിത്തുകളാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളിലൊക്കെ സൂക്ഷിച്ചു വെച്ച രീതിയിലുള്ള വിത്തുകളാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത് അല്ലേ മാത്രമല്ല നമ്മൾ വീടുകളിൽ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ വിത്തുകൾ നല്ല രീതിയിൽ ഇതേപോലെ സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കുറച്ച് വിത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മത്തൻ്റെ വിത്തുകൾ കണ്ടോ മത്തൻ്റെ വിത്തുകൾ ഇതെന്ത് വിത്തുകളാണ് പയറിൻ്റെ വിത്തുകൾ ഇത് പാലക്ക് നിന്ന് എന്നുള്ള ചീരയുടെ വിത്തുകളാണ് അപ്പോൾ രണ്ട് മൂന്ന് തരം വിത്തുകൾ ഇപ്പോൾ നിങ്ങൾ കണ്ടു ഈ വിത്തുകളിൽ നോക്കൂ മത്തൻ്റെ വിത്തുകൾ ഒന്നുകൂടി നോക്കൂ നല്ല വലിയ വിത്തുകളാണ് അല്ലേ നോക്കൂ മത്തൻ്റെ വിത്തുകൾ വലിയ വിത്തുകളാണ് പയറിന്റെ വിത്തുകളും കുഴപ്പമില്ല അത്യാവശ്യം വലിപ്പുണ്ട് നമുക്കിതെന്ന് നല്ലതൊക്കെ തെരഞ്ഞു എടുക്കാൻ പറ്റും ഇതാ ഇതിൽ നന്നല്ലാത്ത വിത്ത് ആ നന്നല്ലാത്ത വിത്തിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കളയാം നല്ല ആരോഗ്യമുള്ള വിത്തുകൾ മാത്രം നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും അതേസമയം ഈ പാലച്ചീരയുടെ വിത്ത് നോക്കൂ പാലച്ചീരയുടെ വിത്ത് വളരെ ചെറുതാണ് ഈ ചെറിയ വിത്ത് ഇതിന്ന് എങ്ങനെയാ നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കാൻ പറ്റുക തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടല്ലേ പാലച്ചീരയുടെ വിത്ത് നിങ്ങൾ കണ്ടു അല്ലേ ഇതുപോലെ ചീരയുടെ വിത്ത് ഉണ്ടല്ലോ ചീരയുടെ വിത്ത് എങ്ങനെയാണ്ടാവുക ചീരയുടെ വിത്തും വളരെ ചെറിയ വിത്തുകളാണ് വഴുതനയുടെ വിത്തോ വഴുതനയുടെ വിത്ത് ചെറുതാണ് പിന്നെ പിന്നെ ഏതാ അതുപോലെ ചെറിയ വിത്തുകളായിട്ട് വരുന്നത് ആ മുളകിൻ്റെ വിത്ത് അല്ലെ ആ ശരിയാണ് മുളകിൻ്റെ വിത്ത് നല്ല ചെറുതാണ് വലിയ വിത്തുകളോ വെണ്ടയുടെ വിത്ത് അത്യാവശ്യം വലിപ്പള്ളതാണ് കുമ്പളം കുമ്പളത്തിന്റെ വിത്ത് അത്യാവശ്യം വലിപ്പള്ളതാണ് ആ കയ്പയുടെ വിത്ത് കുഴപ്പമില്ല കയ്പയുടെ വിത്ത് വലിപ്പുള്ളതാണ് പടവലത്തിൻ്റെ വിത്ത് അത്യാവശ്യം വലിപ്പുള്ളതാണ് അപ്പോൾ ഈ വലിയ വിത്തുകളിൽ നിന്നൊക്കെ നമ്മൾ നല്ലത് തിരഞ്ഞെടുക്കാൻ എന്താ വഴി ആ നമുക്ക് സെലക്ട് ചെയ്യാം അല്ലേ പിക്ക് ചെയ്തെടുക്കാം പെറുക്കിയെടുക്കാം ആരോഗ്യമുള്ള വിത്തുകൾ ചെറിയ വിത്തുകളോ ചെറിയ വിത്തുകളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പെറുക്കിയെടുക്കാൻ പറ്റുമോ പെറുക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ വിത്തുകളെല്ലാം നമ്മൾ മുളപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നടുമ്പോൾ എങ്ങനെയായിരിക്കാം വലിയ വിത്തുകളും ചെറിയ വിത്തുകളും നടുമ്പോൾ അതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ആ പ്രത്യേകത എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വലിയ വിത്തുകളും ചെറിയ വിത്തുകളും ഒരേപോലെ തന്നെയാണോ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഉപയോഗിക്കാറുള്ളത് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ വിത്തിട്ട് മുളപ്പിക്കാറുള്ളത് ആലോചിച്ച് നോക്കൂ നല്ല നോക്കി വലിപ്പുള്ളത് നോക്കി ആരോഗ്യമുള്ളത് നോക്കി തിരഞ്ഞെടുത്തിട്ട് എവിടെയാണോ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് ആ തടങ്ങളൊക്കെ ശരിയാക്കിയ ശേഷം ആ തടത്തിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നേരിട്ട് പാകാൻ പറ്റും അതേസമയം ചെറിയ വിത്തുകളോ വഴുതിന അതുപോലെ തന്നെ മുളക് ഇതിൻ്റെയൊക്കെ വിത്തുകൾ എങ്ങനെയാണ് പാകാറുള്ളത് നമുക്കത് തിരഞ്ഞെടുക്കാൻ പറ്റില്ല അല്ലേ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ അറിയോ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു തടം ഉണ്ടാക്കിയ ശേഷം ഒരു ഭാഗത്ത് മണ്ണെല്ലാം തയ്യാറാക്കിയ ശേഷം ആ ഭാഗത്ത് നമ്മളതിനെ പാകുന്നു ഒന്നിച്ച് പാകുന്നു പാകിയിട്ട് അത് വളർന്നു വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ല ആരോഗ്യമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിനെ നമുക്കതിൽ നിന്ന് പറിച്ചെടുത്ത ശേഷം നമുക്ക് റീപ്ലാന്റ് ചെയ്യാം വേറെ സ്ഥലത്ത് എവിടെയാണോ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് നടാൻ പറ്റും അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെലക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഈ പ പാകിയിട്ടുള്ളതിൽ എല്ലാ വിത്തുകളും ഒരുപക്ഷെ മുളച്ചോളന്നില്ല പിന്നെ ഈ മുളച്ച് വിത്തുകളിൽ തന്നെ ആരോഗ്യമില്ലാത്തത് കുറേ ഉണ്ടാവും ആരോഗ്യമുള്ളത് മാത്രമേ ഞാൻ നമുക്ക് ആവശ്യമുള്ളൂ ഇവിടെ അപ്പം അതുകൊണ്ട് നമ്മൾ ആരോഗ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ള ആ പ്ലാന്റ്സ് മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരു സെലക്ഷൻ നമുക്ക് ആവശ്യമുണ്ട് അപ്പം ഇങ്ങനെ ഒരു സെലക്ഷൻ ആവശ്യമുള്ള തരം ചെടികൾ ഏതൊക്കെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും രണ്ട് തരം സെലക്ഷനാണ് നമുക്കിവിടെ വേണ്ടത് അല്ലേ അതായത് ഒന്ന് നേരിട്ട് പാകാവുന്നവ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് പാകി മുളപ്പിച്ച ശേഷം അതിൽ നിന്നും ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള ചെടികളെ തെരഞ്ഞെടുത്ത് നടുന്നവ അപ്പോൾ നമ്മൾ പറഞ്ഞു നേരിട്ട് നടുന്നവയും പാകി മുളപ്പിക്കുന്നവയും അല്ലേ അപ്പോൾ നോക്കൂ ഇവിടെ കുറച്ച് സസ്യങ്ങൾ തന്നിട്ടുണ്ട് ഈ സസ്യങ്ങളിൽ നിന്ന് നമ്മൾ നേരിട്ട് നടുന്നവയും പാകി മുളപ്പിച്ച് മാറ്റി നടുന്നവയും റീപ്ലാന്റ് ചെയ്യുന്നവയുമായിട്ടുള്ള സസ്യങ്ങളെ നിങ്ങളൊന്ന് തരംതിരിച്ചു നോക്കൂ ഈ തരംതിരിവ് വരിക അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ നമുക്ക് പട്ടികപ്പെടുത്താൻ പറ്റും അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പട്ടികയ്ക്ക് വേണ്ട ഹെഡിങ് എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കണം അതിന്റെ ഹെഡിങ് വരിക ആ ഒന്ന് നേരിട്ട് നടുന്നവ രണ്ടാമത്തെ രണ്ടാമത്തെ ഹെഡിങ് എങ്ങനെയായിരിക്കണം പാകി മുളപ്പിച്ച് മാറ്റി നടുന്നവ അല്ലേ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒരു പട്ടിക തയ്യാറാക്കിയ ശേഷം ആ പട്ടികയിൽ നേരിട്ട് നടുന്നവയും പാകി മുളപ്പിക്കുന്നവയുമായിട്ടുള്ള വിത്തുകളുടെ ഒരു ചെടികളുടെ ഒരു എഴുതി നിങ്ങൾ തരംതിരിച്ച് എഴുതണം ഇങ്ങനെ തരംതിരിച്ച് എഴുതുന്നത് നിങ്ങൾക്ക് ഇന്നൊക്കെയുള്ള ഒരു വർക്കാണ് ഇത് ഇത് ചെയ്ത ശേഷം നിങ്ങൾ നിങ്ങളുടെ അധ്യാപികയായിട്ട് പങ്കുവെക്കണം നമ്മളിവിടെ വിത്തുകളിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്ര നേരം നോക്കിയതല്ലേ അപ്പോൾ എല്ലാ സസ്യങ്ങളുടെയും വിത്തിൽ നിന്നാണോ പുതിയ ചെടി ഉണ്ടാക്കുന്നത് ആണോ ചില സസ്യങ്ങളിൽ വിത്തിൽ നിന്ന് ചില സസ്യങ്ങളിൽ മറ്റ് ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നതുണ്ടോ നോക്കാം നമുക്ക് ഏതൊക്കെയാ നോക്കാം അല്ലേ ഇപ്പോൾ നമ്മൾ വിത്തിൽ നിന്നും ചെയ്യുന്ന കുറേ സസ്യങ്ങളുടെ പേരുകൾ നമ്മളിവിടെ പറഞ്ഞു ചെമ്പരത്തി ഒന്ന് ആലോചിച്ച് നോക്കൂ ചെമ്പരത്തിയുടെ വിത്താണോ നമ്മൾ പുതിയ തൈ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുള്ളത് ചെമ്പരത്തി മർച്ചീനി മറച്ചീനിയുടെ വിത്താണോ നമ്മൾ പുതിയ തൈ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ വേറെ ഒന്ന് നോക്കൂ ഇഞ്ചി അല്ലേ ഇഞ്ചി എല്ലാവർക്കും അറിയുന്നതല്ലേ ജിഞ്ചർ ഇഞ്ചിയുടെ ഏത് ഭാഗമാണ് പുതിയ തൈ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ രണ്ട് മൂന്നെണ്ണം പറഞ്ഞു അല്ലേ ഇനി കുറച്ച് സസ്യങ്ങളുടെ പേരുകൾ ഇവിടെ തന്നിട്ടുണ്ട് ഇത് നോക്കിയിട്ട് ഇതിലെ ഏതെല്ലാം ഭാഗങ്ങളാണ് നമുക്ക് ഒരു പുതിയ സസ്യം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളിവിടെ പറഞ്ഞത് വിത്തിട്ട് മുളപ്പിക്കുന്നവയും അതുപോലെ മറ്റ് സസ്യഭാഗങ്ങൾ ഉപയോഗിച്ച് പുതിയ തൈച്ചെടി ഉൽപ്പാദിപ്പിക്കുന്നവയുമായിട്ടുള്ള സസ്യങ്ങളുടെ പേരുകളാണ് അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതറിയോ ഈ തന്നിട്ടുള്ള സസ്യങ്ങൾ കൂടാതെ നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന കുറേ സസ്യങ്ങൾ എല്ലാം നോക്കിയ ശേഷം ആ സസ്യങ്ങളെല്ലാം ഇങ്ങനെ തരംതിരിക്കുക എങ്ങനെയാണ് തരംതിരിക്കേണ്ടത് നമ്മളൊരു പട്ടിക തയ്യാറാക്കുമ്പോൾ അതിലെങ്ങനെയാണ് ഹെഡിങ് കൊടുക്കേണ്ടത് ആ വിത്തിട്ട് പുതിയ സസ്യം ഉൽപ്പാദിപ്പിക്കുന്നവ പിന്നെ അടുത്തതായിട്ട് എന്താ വേണ്ടത് മറ്റ് കായിക ഭാഗങ്ങൾ സസ്യഭാഗ് മറ്റ് കായിക ഭാഗങ്ങൾ ഒരു പുതിയ തൈച്ചെടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നവ അല്ലെ അപ്പോ ഇതിലെ രണ്ട് ഭാഗങ്ങളാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിലെ ഈ ഒരു ഭാഗത്തുള്ളത് എന്താണ് വിത്ത് മുളപ്പിച്ച് ഉണ്ടാക്കുന്നവയാണ് അപ്പൊ വിത്ത് മുളപ്പിച്ച് ഉണ്ടാക്കുന്നവയ്ക്ക് നമ്മൾ എന്താ ആ അത്തരത്തിലുള്ള ഒരു രീതിക്ക് നമ്മൾ എന്താ പേര് പറയുക ലൈംഗിക പ്രജനനം അഥവാ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നാണ് പറയുക ഇനി മറ്റു ഭാഗത്ത് ഏതാണ് വരുന്നത് മറ്റു കായിക ഭാഗങ്ങൾ ഉപയോഗിച്ച് പുതിയ ഒരു തയ്ച്ചൊടി ഉണ്ടാക്കുന്നത് കായിക പ്രചനനം എന്ന് നമ്മൾ നമ്മളതിന് പറയും അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അപ്പോൾ ഈ ടേബിൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ രണ്ട് ആണ് വേണ്ടത് ഒന്ന് ലൈംഗിക പ്രത്യുൽപാദന ഒരു ഭാഗത്ത് മറ്റ് അടുത്ത ഭാഗത്തായിട്ട് വരുന്നത് കായിക പ്രജനനം ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ രണ്ടാമത്തെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ഒരു പട്ടിക തയ്യാറാക്കിയ ശേഷം നിങ്ങൾ നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കും അപ്പോൾ പട്ടികയൊക്കെ തയ്യാറാക്കാൻ തയ്യാറായല്ലോ അല്ലേ അപ്പോൾ ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കിയത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം എന്തൊക്കെയായിരുന്നു എന്തായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞത് നല്ല വിളവ് ലഭിക്കുന്നതിന് എന്തെല്ലാം ഘടകങ്ങളാണ് ആവശ്യമായിട്ടുള്ളതെന്ന് നമ്മൾ ആദ്യം നോക്കി അല്ലേ പിന്നീട് എന്താ നോക്കിയത് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾ നോക്കി പിന്നെ അടുത്തതായിട്ട് എന്താ മൂന്നാമതായിട്ട് എന്താ വരുന്നത് ആ നമ്മൾ പാകി മുളപ്പിക്കുന്നവയും നേരിട്ട് നടുന്നവയുമായിട്ടുള്ള സസ്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് നമ്മൾ നോക്കി ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ നോക്കിയിട്ടുള്ളത് ഏതാ വിത്ത് നട്ട് മുളപ്പിക്കുന്നവയും മറ്റ് കായിക ഭാഗങ്ങൾ ഉപയോഗിച്ച് പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവയുമായിട്ടുള്ള സസ്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് നമ്മൾ നോക്കി അല്ലേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പം നമ്മൾ ഇന്ന് നാല് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഈ നാല് കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് ഇവിടെ ഒരു വാക്ക്ഷീറ്റ് തന്നിട്ടുണ്ട് ഈ വാക്ക് ഷീറ്റ് നിങ്ങൾ എഴുതി തയ്യാറാക്കിയ ശേഷം നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കൂ അപ്പോൾ ഇത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് നമ്മുടെ ആവശ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കൃഷി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ കൃഷി കൃഷി സംസ്കാരം നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ചരിരയാക്കി മാറ്റണം കൃഷിയുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം